അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ക്ലീനിങ് മോട്ടിവേഷൻ ഇടണമെന്നാണ് ശരിക്കും ഞാൻ വിചാരിച്ചതിട്ടോ. പക്ഷേ അത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഭയങ്കര ലെങ്തി വീഡിയോ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചത് അത് അവിടെ നിൽക്കട്ടെ, ഒന്നും കൂടി അതിനൊന്നും മിനുക്കിയെടുക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് അത് അവിടെ നിൽക്കട്ടെ, അതിൻ്റെ പരിപാടിയൊക്കെ അവിടെ നിർത്തി വെച്ചിട്ട് ഞാൻ നാട്ടിൽ പോയി ദീപാവലി ആയപ്പം. അപ്പം നാട്ടിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയല്ലോ ഞാൻ മടിച്ചാണെന്നുള്ള കാര്യം. അപ്പം പെട്ടെന്ന് ഒരു ബോധോദയം വരുമ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് ക്ലിപ്പിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മളെ സബ്സ്ക്രൈബർ ഫ്രണ്ട്സിൽ നമ്മളെ അച്ഛനെയും അമ്മേനെയും അന്വേഷിക്കണം കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം ഞാൻ പിന്നെ എന്തായാലും വിചാരിച്ച എടുത്തു വെച്ച ക്ലിപ്പിങ്സ് വെച്ചിട്ട് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം, അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. വീഡിയോയിൽ ഇങ്ങനെ സ്ലോ മോഷനിലാണ് നടത്ത കാണുമ്പോൾ എന്താ പവർ, പക്ഷേ സംഭവം ബേജാറായിട്ടുള്ള നടത്താണ് കേട്ടോ. ഒന്നാമത് എനിക്ക് റോട്ടുമ്മ കൂടി നടക്കേണ്ട കാര്യത്തിൽ ഭയങ്കര പേടിയുള്ള ഒരു മൂന്നാല് വണ്ടി ഒപ്പരം കൊണ്ട് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ സ്റ്റെക്കാവും. അങ്ങനത്തെ ആളാണ് ഞാൻ. ഞാൻ ഏട്ടനോട് ഇതുപോലെ കാറ് പഠിക്കട്ടെ ഏട്ടാ, ഞാൻ കാറ് പഠിക്കാൻ പോട്ടെ, എനിക്ക് കാറ് ഓടിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടൻ ആദ്യം പറഞ്ഞ സംഗതി ഇതേ, ആദ്യം ഈ റോട്ടുമ്മ കൂടി നടക്കാൻ പഠിക്കും എന്നിട്ട് കാറ് പഠിക്കും. സംഗതി ശരിയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇതിപ്പോൾ രണ്ടാമത്തെ വരുത്താണ് കേട്ടോ, ഏട്ടനില്ലാണ്ട് ഞാനും മക്കളും കൂടി പോരേണ്ടത്. അപ്പോൾ ആദ്യം ഇങ്ങനെ വന്ന സമയത്ത് ഇവിടെ മര്യാദയ്ക്ക് എത്തി. അപ്പോൾ അതിൻ്റെ ആ ഒരു കോൺഫിഡൻസിലാണ് രണ്ടാമത് ഇതിന് തുനിഞ്ഞിറങ്ങിയത്. അപ്പോൾ ഇവിടെ ഇത്ര വരെ ഏട്ടനും സമാധാനക്കേടാണ്, ഇവിടെ ഇത്ര വരെ അച്ഛനും സമാധാനം. അച്ഛൻ പറഞ്ഞിട്ടോ ഞാൻ അങ്ങോട്ട് വരാം, ബസ് ഇറങ്ങണം അങ്ങോട്ട് വരാമെന്ന്. പിന്നെ അച്ഛനും ഈ നടന്ന് വരണ്ടേന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞേ ഒരു കുഴപ്പമില്ല ഞങ്ങളും കൊണ്ട് പോന്നോളൂ എന്ന്. വടകരയെന്ന് ലോക്കലിന് വന്നിട്ട് ഇവിടെ വെസ്റ്റിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങോട്ട് നടക്കാൻ. അപ്പം ഞങ്ങൾ എനിക്ക് ആ ഒരു ധൈര്യം വന്നില്ലേ, മക്കളെയും കൂട്ടിയിട്ട് ട്രെയിനിൽ വരേണ്ട ആ ഒരു ധൈര്യം വന്നില്ല. സംഗതി അതാണ് സുഖവും അതാണ് എളുപ്പവും, പക്ഷേ അത് അത്ര അങ്ങോട്ടേക്ക് കയറുമ്പോൾ ട്രെയിനിൽ നിന്ന് കൊണ്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പം പിന്നെ മക്കളെയും കൊണ്ട് കയറിയാനുള്ള അവസ്ഥ പറയും വേണ്ട. അപ്പം അങ്ങനെ ഞാൻ ബസ്സിനാണ് കേട്ടോ വന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പോന്ന്, ഏട്ടനെ അവിടുന്ന് ബസ് കയറ്റി തന്ന്. അപ്പോൾ ഇവിടെ ഇറങ്ങി. ഒന്നാമത് എന്താ എല്ലാവർക്കും പേടിയെന്ന് വെച്ചാൽ ഈ ഓവർ ബ്രിഡ്ജ് കടക്കണം നമ്മളാ റെയിലിൻ്റെ. അപ്പോൾ അത് കടന്നിട്ട് വേണം വരെ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ പാളം കടക്കണ്ടേ, റെയിലിങ്ങനെ കടന്ന് വെച്ച് വരണ്ട, അതിൻ്റെ മേലെ കൂടെ തന്നെ പോന്നാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതാണ് എല്ലാവർക്കും പേടി, നമ്മൾ എളുപ്പവഴിക്ക് വേഗം കൂടെ കടക്കില്ല. ഞാനാരാ മോള്, എനിക്ക് അതിനും വലിയ പേടിയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മര്യാദയ്ക്ക് ആ പാലൊക്കെ കടന്നിട്ടാണ് കേട്ടോ വന്നത്. ഓവർ ബ്രിഡ്ജ് സ്റ്റെപ്പൊക്കെ കയറിയിട്ടാണ് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലെത്തി. വീട്ടിലെത്തി ഒന്ന് മാറ്റി കഴിഞ്ഞ് കാലും കൈക്ക് ഒന്ന് കഴുകി കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാൻ വന്നതാണ് കേട്ടോ. എൻ്റെ കോല കണ്ടിട്ട് ഇങ്ങൾ ഞെട്ടണ്ട കേട്ടോ, അമ്മേൻ്റെ മാക്സി എടുത്തിട്ടത്. എനിക്കിവിടെ എത്തിക്കഴിഞ്ഞ് ഇതൊക്കെ തന്നെയാട്ടോ എൻ്റെ കോല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അമ്മേൻ്റെ മാക്സി എടുത്തിടുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നല്ല ലൂസിൽ അവിടെ കിടക്കും ചെയ്യും, ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ അമ്മേൻ്റെ മാക്സി എടുത്തിടുമ്പോൾ. അമ്മക്കാണെങ്കിൽ കണ്ണിൻ്റെ നേരെ കണ്ടുവിടെ ഞാൻ മാക്സി ഇട്ട് നടക്കണത്. അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് മാറ്റി അത് മാറ്റി, ഒരു ചുരിദാർ എടുത്തിട്ടോ ചുരിദാർ എടുത്തിട്ടോ എന്നിട്ടും കോലാണിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ പിന്നെ മൈൻഡാക്കില്ല. പിന്നെ അച്ഛനെയും അമ്മേനെയും ഒക്കെ അറിയല്ല അല്ലേ, അറിയാത്ത ആൾക്കാർ. ഇപ്പോൾ കുറേ ഫ്രണ്ട്സും ഒക്കെ പുതുതായിട്ട് വന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ ഓരോ കൂടെ താ നിന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പോൾ ഓർക്ക് ഭയങ്കര കാര്യമായിട്ടോ ഇങ്ങനെ വ്ളോഗ് ചെയ്യണതും. അപ്പോൾ ഓരിങ്ങനെ ഇടക്കിടക്ക് ചോദിച്ചുകൊണ്ട് കാന്താ അനക്ക് ഷൂട്ട് ചെയ്യണ്ടേ, അനക്ക് എടുക്കണ്ടേ, ഇതെടുക്ക് അതെടുക്ക് ഇങ്ങനെ പറയിട്ട് രണ്ടാളും. പക്ഷേ എനിക്കിവിടെ എത്തിക്കഴിഞ്ഞാൽ മടിയാ. അപ്പോൾ അത് ഇപ്പോഴങ്ങനെ തന്നെയല്ല, നമ്മളെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ മടിച്ചാളാവില്ല. ഞാനാണെങ്കിൽ കുഴി മടിച്ചാവും, നിങ്ങളൊക്കെ മടിച്ചാളാവുള്ളൂ, ഞാൻ കുഴിയും മടിച്ചാവും കേട്ടോ. അപ്പോൾ അതായത് ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞേരെ അമ്മതാ നല്ല പുട്ടും കടലക്കറി. അമ്മേൻ്റെ കടലക്കറി അടിപൊളിയാണ് കേട്ടോ. ഇതുപോലെ കടലക്കറി അമ്മ വെക്കണ പോലെ വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കൂല കേട്ടോ സംഗതി. ഇൻ്റെ കടലക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസാലപ്പൊടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ മുന്നിട്ട് നിൽക്കും, എന്നെ പിടിച്ചോളി എന്ന് പറഞ്ഞാൽ അതാണ് ആദ്യം നിൽക്കുക. അങ്ങനെയാണ് ഇൻ്റെ ഒരു സ്റ്റൈൽ കടലക്കറി കേട്ടോ. അപ്പം പക്ഷേ അമ്മ ഇതുപോലെ വെക്കണ കടലക്കറി എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസായിട്ട് കാണാൻ വലിയൊരു ഗുമ്പൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആ ഒരു കൂട്ടാനുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. ആ മസാലേൻ്റെ ആ ഒരു കുത്തലൊന്നും ഇല്ലാണ്ട് എല്ലാം പാകത്തിനായിട്ടുണ്ടല്ലോ. ആ ഒരു മല്ലിപ്പൊടീൻ്റെയും ഒരു ഏലക്കായൻ്റെ ആ ഒരു മണവും ആ ഒരു ഫ്ലേവറൊക്കെ ഇങ്ങനെ മുന്നിട്ട് നിന്നിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ കടലക്കറി. അപ്പോൾ കടലക്കറിയും പുട്ടൊക്കെ കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞ്. ഞങ്ങൾ വരുമ്പോൾ ചെറിയ രീതിയിൽ കഴിച്ചിട്ടാണ് കേട്ടോ വന്നത്. എന്നാലും ഇവിടെ എത്തിയപ്പോൾ കടലക്കറിയും പുട്ടും കണ്ടപ്പോൾ പിന്നെ കയ്യിൽ നിന്ന് പോയി സംഗതി. അപ്പോൾ എന്തായാലും അതൊക്കെ കൂട്ടി ചായക്കെ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറച്ചിലാണ് കേട്ടോ. അല്ല, ഈ ഉള്ളി വാട്ടുന്നത് കണ്ടപ്പോഴാണ് അനിയത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ അനിയത്തിൻ്റെക്കാളും മുമ്പേ ഹാജരായിട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്യും, ഞാൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഓൾ ആദ്യമേ വിളിച്ച് സെറ്റാക്കി വെക്കും. അപ്പോൾ ഞാൻ വരുമ്പോഴൊക്കെ ഓളും വരലുണ്ട് കേട്ടോ, അനിയൻ കൊണ്ടാക്കി കൊടുക്കലുണ്ട്. അപ്പോൾ എന്തായാലും ഇതാ അനിയത്തിൻ്റെ വകയാണ് ഞങ്ങൾക്ക് ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ബിരിയാണി കേട്ടോ. ഓള് ബിരിയാണി വെച്ച് ഒരു പ്രാവശ്യം വെച്ച് സക്സസ് ആയതിൻ്റെ ശേഷം പിന്നെ ഞാൻ ആ വൈക്ക് തിരിഞ്ഞ് നോക്കില്ല, അല്ലെങ്കിൽ ഞാനാ വെക്കൽ. അപ്പോൾ ഓള് വെച്ച് നല്ല അടിപൊളിയായി എന്ന് കണ്ടുതരാം. ഞാൻ എല്ലാം ഊരി പോകുന്നിട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന്. പിന്നെ എല്ലാ സംഗതിയൊക്കെ ഞാൻ അരിയലും പിടിക്കലൊക്കെ ഞാനൊക്കെ റെഡിയാക്കി സെറ്റ്
സെറ്റാക്കി കൊടുക്കും. എനിക്കിങ്ങനെ കുറേ സമയം വേണം കേട്ടോ, അത് വഴറ്റി ഇത് വഴറ്റി. പക്ഷേ ഓളാകുമ്പോൾ ഇതാ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബിരിയാണി എന്ന് പറയുമ്പോഴത്തേക്കിനെ ബിരിയാണി റെഡിയാവുന്ന പറയില്ലേ, അതേപോലെയാണ് ഓളവസ്ഥ. അപ്പോൾ ഓളങ്ങനെ വേഗം സ്പീഡായിട്ട് വെക്കൂട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നിട്ട് നേരവും വൈകി. അപ്പം പിന്നെ ഓളെ വേഗം പറഞ്ഞ് സോപ്പിട്ട് ഓള് ബിരിയാണീൻ്റെ പരിപാടി തുടങ്ങിയിട്ടാ. അപ്പം ഈ അരിയലും പിടിക്കലൊക്കെ ഞാൻ ചെയ്യും. പിന്നെ വേറെ ഓക്ക് ചില സമയം ഒരു പ്രത്യേകത ഉണ്ട്, ചില സമയം ഒരു പ്രത്യേക തരം മൂഡും കൊണ്ട് കയറി വരുമൊക്കെ. അപ്പം അന്നേരം ഓളെന്താ ചെയ്യുക എന്ന് വെച്ചാൽ അതും കൂടെ അടുപ്പത്തേക്ക് വെച്ചേക്ക്. അപ്പം ഞാനിതെടുത്ത് അടുപ്പത്തേക്ക് വെക്കും. ഞാൻ അരിഞ്ഞത് അങ്ങോട്ട് ഇട്ടേക്കണോ? അപ്പം അരിഞ്ഞത് അങ്ങോട്ട് ഇട്ടോ, ഇനി അതങ്ങോട്ട് വയറ്റിയേക്ക് ഒരു 5 മിനിറ്റ്, ഞാനിപ്പം വരാം. അവൻ പറഞ്ഞ ഓള് പോകും. അങ്ങനെ ചില സമയം ഇതുപോലത്തെ പ്രത്യേക തരം അസ്കിതമൊക്കെ വരലുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഈ പ്രാവശ്യം എന്താ അറിയില്ല, ഓക്ക് നല്ല ഉഷാറേന്. അപ്പം വേഗം വേഗം കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അതും പോലെ ഉഷാറ് കുറച്ച് കൂടിപ്പോയെന്ന് എൻ്റെ സംശയം കേട്ടോ. ഗ്യാസ് മേൽ വെക്കണ്ട, എനിക്ക് ഇന്ന് അടുപ്പത്ത് തന്നെ വെക്കണം എന്നും പറഞ്ഞിട്ട് അടുപ്പൊക്കെ കത്തിച്ചിട്ടാണ് ബിരിയാണി വെച്ചത് കേട്ടോ. ഞാൻ വലിയ കാര്യമായിട്ട് ക്യാമറയ്ക്ക് ഓണാക്കി ഇങ്ങക്ക് ഇതിൻ്റെ റെസിപ്പിയൊക്കെ പറഞ്ഞുതരാന്ന് വിചാരിച്ച് നിന്നതേനി. പക്ഷേ സംഗതി പാളിപ്പോയി. ഓക്ക് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സ്പീഡാണെന്ന്. ഓള് ഞാൻ ക്യാമറ ഓണാക്കി വരുമ്പോഴത്തേക്ക് ഓളാവും കഴിഞ്ഞ് വേറെ പണിക്ക് പോയിണ്ടാവും. അപ്പോൾ അതുകൊണ്ട് റെസിപ്പി അങ്ങനെ ഇടാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ സംഗതി അബ്ബാര ടേസ്റ്റ് ആണ് കേട്ടോ. ഒന്നാമത് ലെഗോണിൻ്റെ കോഴിയാണ് കേട്ടോ വാങ്ങിയത്. നമ്മളെ കുറച്ചധികം വേവുള്ള കോഴി ഉണ്ടല്ലോ, ലെഗോൺ കോഴിയും പെട്ടെന്ന് വേവണ ആ ഒരു കോഴിയല്ല. ഓളെപ്പം ബിരിയാണി വെക്കുമ്പോൾ ലെഗോൺ കോഴി വെച്ചിട്ടാണ് കേട്ടോ വെക്കുക. ലെഗോൺ ഇല്ലെങ്കിൽ ഞാൻ ബിരിയാണി വെക്കില്ല എന്ന് പറയുള്ളൂ, അതേ പറയൂ കേട്ടോ. ഓക്ക് മറ്റേ കോഴി കൊണ്ട് അങ്ങനെ ബിരിയാണി വെക്കണ അത്ര ഇഷ്ടമല്ല. പക്ഷേ ഈ ലെഗോൺ കോഴി വെച്ച് ഇങ്ങനെ ബിരിയാണി വെച്ചേക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ലോണം വേവണം, നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ അടർന്ന് പോരണം, ആ ഒരു വേവിൽ കിട്ടണം കേട്ടോ. അപ്പം എന്തായാലും ഇതിപ്പോൾ ദമ്മിട്ടിട്ടാണ് കേട്ടോ അവൾ വെക്കണത്. അപ്പോൾ കുറച്ച് ഗ്രേവി ആക്കിയിട്ട് അതിലേക്ക് തന്നെ നമ്മൾ ഹാഫായിട്ട് വേവിപ്പിച്ച ചോറും കൂടി ഇട്ടിട്ട് അങ്ങനെ ദമ്മിട്ടിട്ട്. ഞാൻ ഇതുവരെ ഇങ്ങനെ വെച്ചില്ല കേട്ടോ. അതും നല്ല രസം. ഇവളിതൊക്കെ ഇങ്ങനെ ഇതുപോലെ സെറ്റാക്കി വെച്ച് അടുപ്പത്തേക്ക് ഇത് കയറ്റി വെച്ചിട്ട് അതിലേക്ക് കുറേ ചിരട്ടയും വാരിയിട്ട് ഓളൊരു പോക്ക് പോയിട്ടോ. ചിരട്ട വാരിയിട്ടാലും നിങ്ങൾക്ക് അറിയില്ല, ചിരട്ട കത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കനൽ, എന്തായിരിക്കും അത് ചൂട്. അപ്പോൾ എനിക്കും അമ്മക്ക് ബേജാറാവാം. ഞങ്ങൾ നോക്കുമ്പോൾ ഇത് നല്ലോണം വാളി കത്തണുണ്ട്. അമ്മ പറഞ്ഞു ഇതെന്തായാലും കരിഞ്ഞ് കരിക്കട്ടെ. ഓളോടിട്ടൊന്നും അങ്ങോട്ട് പറയാനും പറ്റൂല. ഓള് ഈ ഷെഫായി കഴിഞ്ഞാൽ ഭയങ്കര ഇടക്കാരാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഓളോട് പോയി പറഞ്ഞു എല്ലാ വിഷയം ഇത് നല്ലോണം കത്തിട്ടുണ്ട്, ഒന്ന് പോയോക്ക്, ഞങ്ങളൊന്ന് തുറന്നൊന്ന് ഇളക്കി നോക്കട്ടെ. നിങ്ങൾ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ഞാനത് തൊടൂല കേട്ടോ. ഞാനല്ല അത് വെച്ചത്, അത് അവിടെ നിന്നോട്ട് എനിക്കറിയാതിൻ്റെ സമയം എന്നും പറഞ്ഞിട്ട് പിന്നെ ഓളങ്ങോട്ട് വിശ്വസിക്കാതല്ലാണ്ട് പിന്നെ എന്ത് വഴിയാണ്. പിന്നെ ഞങ്ങളും ഇങ്ങനെ കുത്തിരുന്ന് ഇടയ്ക്ക് അമ്മ പോയി 2-3 ചിരട്ട കൊണ്ട് നീക്കി കൊടുത്തിനി കേട്ടോ. ഓള് കാണാണ്ട് പോയിട്ട് 2-3 ചിരട്ട കൊണ്ട് നീക്കി പുറത്തേക്ക് ഇട്ടിനി. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് ഓള് വന്ന് തുറന്നു നോക്കിയപ്പോഴല്ലേ ബിരിയാണി അതാ വടി പോലെ നിൽക്കണ്. ഞാനും അമ്മ ഇത് പൊട്ടിക്കണ വരെ, ഈ ദമ്മ് പൊളിക്കണ വരെ ഞാനും അമ്മയും ഓളോട് ഇനിയൊന്നും ഓളെ പറയാൻ ബാക്കിയില്ല. ഞങ്ങൾ രണ്ടാൾ ചെവിക്ക് സ്വൈര്യം കൊടുത്തില്ല ഓളെ. എല്ലാം കൂടി ഇത് കോളാവും, ഇത് കോളാക്കി ഇനിയിപ്പോൾ എന്താ ഉച്ചയ്ക്ക് തിന്നാന്നൊക്കെ ചോദിച്ചിട്ട് ഓളിത് നല്ല കൂളായിട്ട് വന്ന് നല്ല അടിപൊളിയായിട്ട് അതിങ്ങോട്ട് ചോറ് സെപ്പറേറ്റ് ചെയ്ത് അതിലേക്ക് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് അതിൻ്റെ ചിക്കൻ്റെ ആ ഒരു കായും അതൊക്കെ വേറൊരു പാത്രത്തിലേക്കൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് ഞങ്ങളൊരു നോട്ടം നോക്കിക്കണ് അതിലുണ്ടല്ലോ. അങ്ങനെ ഞങ്ങളെ ചോറ് ഇന്നലൊക്കെ കഴിഞ്ഞ്. ഇനിയിപ്പോൾ നാളെ മരുക്കൾ വരുമ്പം പച്ചക്കറിയും കൂട്ടി ചോറ് കൊടുക്കേണ്ടി വരും. നാളെ ഞങ്ങൾക്ക് നോലുമ്പ് എടുക്കണം ബലിയിടാനുള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് തന്നെ ഞങ്ങൾ വന്നപാട് തന്നെ അച്ഛൻ ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്ന് ബിരിയാണി സെറ്റാക്കിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബിരിയാണി തിന്നൊന്നുകൂടി ഇരുന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് അച്ഛൻ്റെ ഓർഡർ വന്ന് ഈ ഭാഗം മൊത്തം വൃത്തിയാക്കണം, മൊത്തം കാട് പിടിച്ച് കിടക്കുക എന്നും പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളോട് പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ 8:10 എന്ന് പറഞ്ഞ് തുടങ്ങി കിട്ടാൻ ഭയങ്കര പാടാട്ടോ. അത് അച്ഛന് നല്ല കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ പിന്നെ അച്ഛൻ ഇതും പറഞ്ഞ് വേഗം അച്ഛൻ അങ്ങോട്ട് കളത്തിലേക്ക് ഇറങ്ങി. അച്ഛൻ വെട്ടി എല്ലാം വെട്ടി റെഡിയാക്കി തുടങ്ങിയാലേ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അത് അച്ഛന് നല്ല അച്ഛനേതാ ബുദ്ധിമായ. അച്ഛൻ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞ് 2 വിളിയും വിളിച്ചപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങളും പോയിട്ടോ. അങ്ങനെ എല്ലാവരും കൂടി നിന്ന് അങ്ങോട്ട് ചെയ്തപ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ അങ്ങോട്ട് വൃത്തിയായിട്ടോ. ഞാനും അമ്മയും അനിയത്തിയും അച്ഛനും എല്ലാവരും കൂടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ പൂഴിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പുല്ലൊക്കെ പറിക്കാൻ വേഗം കഴിയും, വേഗം പറിച്ചാലും കൊണ്ട് പോരും. അപ്പോൾ അതുകൊണ്ട് ഇതാ പരിപാടിക്ക് കഴിഞ്ഞ് 1 മണിക്കൂർ എടുത്തില്ല കേട്ടോ. അതിന് മുമ്പ് തന്നെ ഇതാ ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് നീറ്റായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിതാ കർമൂസ് ഉണ്ടായിന് കേട്ടോ. കർമൂസ് നമ്മളെ പപ്പായ ഉണ്ടായിന് കേട്ടോ. അപ്പം നല്ല പച്ച പപ്പായ കൊണ്ട് ഇതുപോലെ ഷേക്ക് അടിക്കുമ്പോൾ കേട്ടോ രസം. അപ്പോൾ ഇത് കുറച്ചൊന്ന് മൂത്ത് കുറച്ചൊന്ന് കളറ് മാറിയിന് കേട്ടോ. അപ്പോൾ എന്നാലും വേണ്ടിയില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പപ്പായ ഷേക്ക് അടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പപ്പായയിൽ കുറച്ച് ഏലക്കായ ഇട്ടിട്ട് 2-3 ഏലക്കായ ഇട്ടിട്ടൊന്ന് വേവിപ്പിച്ചിട്ട് അത് പാലിലിട്ടിട്ട് പഞ്ചസാരയും ചേർത്തുകൊണ്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞങ്ങൾ പണിയെടുത്ത ഞങ്ങളെക്കാളും കുഴഞ്ഞത് ഇത് അവിടെ 2 ആൾക്കാരാണ് കേട്ടോ, അനിയത്തിൻ്റെ മോളും ശിഖമോളുമാണ്. ഷേക്ക് അടിക്കുന്ന സമയത്ത്
തന്നെ എൻ്റെ ഇടവും വലവും നിന്നിട്ട് ആയോ ആയോ എന്ന് ചോദിച്ച് നടക്കേനിട്ടാ. ഓരോ കളീൻ്റെ കാര്യം പറയാത്തതല്ലത്, വെയിലും ഇല്ല ചൂടും ഇല്ല ഒന്നുമില്ല, ഓരോ അങ്ങോട്ട് ഒത്തു കഴിഞ്ഞാൽ ഓരോ ലോകമാണ്. പിന്നെ രണ്ടാളും ഏകദേശം ഒരേ കുറച്ച് മാസത്തെ വ്യത്യാസം, 8 മാസത്തെ വ്യത്യാസം ഉള്ളു കേട്ടോ. അതുകൊണ്ട് രണ്ടാളും ഭയങ്കര കമ്പനിയാണ്, അങ്ങനെ അടിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. രണ്ടാളും ഭയങ്കര കളി, എത്ര സമയം വേണമെങ്കിലും രണ്ടാളും ഇരുന്ന് കളിച്ചോളും. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വീട്ടിലെത്തിയ ആ ഒരു ദിവസത്തെ കുറച്ച് വിശേഷം പറയുകയാണെങ്കിൽ. പിന്നെ ഇതാ പിറ്റേന്ന് രാവിലെ, അപ്പോൾ ഇന്ന് കുറച്ചത് നേരം വെളുത്തു കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക്. എനിക്ക് ആ ഒരു നേരം വെളുക്കണേന് മുമ്പുള്ള ഈ വിളക്കൊക്കെ കത്തി ഇങ്ങനെ കാണുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലെ എപ്പോഴാണ് ഉറങ്ങിയത്, മക്കളും വർത്തമാനം പറയലും കാര്യക്കായിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് ഉറങ്ങേ. അപ്പോൾ ഇത് പിറ്റേ ദിവസം ദീപാവലീൻ്റെ ആ ഒരു ദിവസമാണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ആ വന്ന ഉഷാറിലെടുത്ത കുറച്ച് ക്ലിപ്പിങ്സും ഉള്ളു കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസത്തെ മാത്രമേ ഉള്ളൂ. പിന്നെ പിറ്റേ ദിവസം ദീപാവലീൻ്റെ ആ ഒരു ദിവസമാണ് ഏട്ടൻ വന്നത്. ഏട്ടനും അനിയനൊക്കെ അന്ന് കഴിഞ്ഞിട്ടാണ് വന്നത്. അനിയൻ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ വന്നത്, ഏട്ടൻ പിന്നെ വൈകുന്നേരം ആയിരിക്കും കേട്ടോ, എത്താൻ പണിക്ക് കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. അപ്പോൾ ഏട്ടൻ കാർ എടുത്തിട്ടല്ലേ വന്നത്, ഞാൻ പറഞ്ഞു കാർ എടുത്തിട്ട് വരണ്ട, പോകുമ്പോൾ ചിലപ്പോൾ നല്ല ബ്ലോക്ക് ആയിരിക്കും, അപ്പോൾ നമുക്ക് രാവിലെ ട്രെയിൻ തന്നെ പോവാം. ട്രെയിന് ഏട്ടനുണ്ടാകുമ്പോൾ ട്രെയിനിന് പോകണം സുഖം. അപ്പോൾ ട്രെയിനിന് ലോക്കലിന് രാവിലെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിലും പോകാം, അപ്പോഴത്തേക്ക് അവിടെ എത്തും ചെയ്യും. അപ്പോൾ അങ്ങനെ പോകാന്ന് പറഞ്ഞിട്ട് ഏട്ടനും ട്രെയിനിനാണ് കേട്ടോ വന്നത്. അപ്പോൾ അങ്ങനെ ഏട്ടൻ എത്തി, പിന്നെ ഞങ്ങൾ വേഗം ദീപമൊക്കെ വെച്ച്, ദീപാവലിക്ക് കുറച്ച് ദീപങ്ങളൊക്കെ അങ്ങോട്ട് വെച്ച് ചിരാതൊക്കെ കത്തിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ ബലിയിടാൻ പോയിട്ടോ. അപ്പോൾ ഇവിടുത്തെ അച്ഛന്, ഞങ്ങൾ അച്ഛന് ബലിയിടണേനെ. അപ്പോൾ ഞാനതിങ്ങനെ ആദ്യമേ മനസ്സിൽ വിചാരിച്ചതേനെ കേട്ടോ, ഇവിടേക്ക് വടകര ഇങ്ങോട്ടൊന്നും അങ്ങനെ ബലിയിടേണ്ട കാര്യമില്ല. പക്ഷേ അച്ഛനത് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ, ബലിയിടലും ഇതിനകത്ത് വെച്ചെടുക്കണതൊക്കെ ഇവിടുത്തെ അച്ഛന്, ഞങ്ങൾ അച്ഛന് ഭയങ്കര കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിനി ഏട്ടനെ കൊണ്ട് ബലി ഇടിയിപ്പിക്കണം അച്ഛന് വേണ്ടിയിട്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും കഴിഞ്ഞു. അപ്പോൾ ഏട്ടൻ വന്ന് നോൽബൊക്കെ എടുത്തിട്ടേനി വന്നത്. അപ്പോൾ നോൽബൊക്കെ എടുത്ത് വന്ന് ബലിയിട്ട് നല്ല അതൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞ് അച്ഛനും ഏട്ടനും കൂടി നിന്നിട്ടാണ് കേട്ടോ ബലിയിട്ടത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പിന്നെ ചൊവ്വാഴ്ച രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ട ദിവസമായി. അപ്പോൾ 6:30-ന് കേട്ടോ ട്രെയിൻ എത്തുക, വെസ്റ്റിലെത്തുക ലോക്കൽ. അപ്പോൾ അതിന് കണക്കാക്കി അവിടെ എത്തണ്ടേ. അപ്പോൾ അച്ഛനും അമ്മയാണെങ്കിൽ 4:30 എണീക്കുന്ന ആൾക്കാരാണ്. 4:30 വിളി തുടങ്ങിയിക്കണ് ഞങ്ങളെ, നിങ്ങൾ എണീക്കിടില്ലേ, നിങ്ങൾക്ക് കുളിക്കണ്ടേ, നിങ്ങൾക്ക് പോകണ്ടേ, കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ടതല്ലേ, നേരം വൈകിപ്പോൾ ട്രെയിന് പോകുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ വേഗം എണീറ്റ് പിന്നെ 6:00 ഞങ്ങൾ ഇറങ്ങിയിട്ടോ. 6:30 ട്രെയിൻ കിട്ടി, വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അല്ല അബിയെ, ഇതെന്തിത്തെ അപ്പോഴത്തെ അവസ്ഥ, നിങ്ങൾ പോയപ്പോഴത്തേ കള്ളം കയറിയ വീട്ടിൽ നിന്ന്. ഈ കോലാഹലം കണ്ടിട്ട് നിങ്ങൾ അതൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത്, പക്ഷെ അതൊന്നല്ല. ഞങ്ങൾ പോയവരിവിടെ വാടകക്കാർ കയറി കൂടിയതാണ്. നിങ്ങളോട് പറയുകയാണെങ്കിൽ രണ്ട് വലിയ എലി, മക്കൾ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ച് വേഗം വന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ വെറുതെ അകത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഈ അൾമാരീൻ്റെ ബേക്ക് നീറ്റാ ഒച്ചപ്പാടില്ല, ജഗ പുക തന്നെ. നോക്കുമ്പോൾ രണ്ട് എലിയല്ലേ, ഞാൻ വെറുതെ അതിനുള്ളിൽ കൂടി ഇങ്ങനെ ഓട്ടക്കണ്ടിട്ട് നോക്കിയത്, എന്തപ്പോൾ ഇത് പരിപാടി, ഇതിൻ്റെ ബേക്കിൽ ഇങ്ങനെ ഒരു ഒച്ചാന്ന്. നോക്കുമ്പോൾ രണ്ട് എലി ഇങ്ങനെ സ്പൈഡർമാൻ നിൽക്കും പോലെ രണ്ടാൾ ചുമരുമ്പിൽ ഇങ്ങനെ പറ്റി നിന്നിക്കണ്. ഞാൻ ഓടിപ്പോയി നോക്കുമ്പോഴത്തേക്ക് ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നിൻ്റെ കാര്യം പോക്ക. എനിക്ക് ഒന്നാമതേക്ക് ഈ പല്ലിനെ തന്നെ പേടിയുള്ള ആളാണ്, അങ്ങനത്തെ ആൾ എലീനെ പേടിച്ചിട്ട് എങ്ങനെയാണ് നിൽക്കാനാണ്. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഏട്ടൻ പഠിക്ക് പോകാൻ ഇറങ്ങണ്. അപ്പം ഞാൻ വേഗം പിടിച്ച പിടുത്തത്തിൽ പിന്നെയും കൂട്ടിക്കൊണ്ടു. ഞാൻ പറഞ്ഞു നിങ്ങൾ എലീനെ കൊന്നിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് വടിയൊക്കെ എടുത്ത് കൊണ്ടക്കൊടുത്ത്. അങ്ങനെ ഏട്ടന് എലിയോ, എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂറുണ്ടായിരുന്നു മൽപ്പിടുത്തം. ആ മൽപ്പിടുത്തത്തിനൊടുവിൽ രണ്ട് എലീനെ ഏട്ടൻ പിടിച്ച്, രണ്ട് നല്ല വലിയ എലി ഇട്ടോ. അപ്പം ഐറ്റിങ്ങൾ വേറെ ഒന്നും കടിച്ച് തിന്നാത്തത് വാങ്ങി. ഒന്നാമത് ഏട്ടൻ ഒരിക്കലും അൽമാരി അടയ്ക്കൂല, ഏട്ടൻ എന്തെങ്കിലും അൽമാരി നിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ മലർത്തി അവിടെ ഇട്ടേക്കും. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച എല്ലാം തീർന്നായിരിക്കുന്നു, എല്ലാം മുറിച്ചിട്ടെന്ന് വിചാരിച്ച്. നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് മൂപ്പർക്ക് അതിൻ്റെ മേലെ ഞാൻ കുറച്ച് കടലാസ് വെച്ചിന്, ഈ അൽമാരീൻ്റെ മേലെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്, അവിടെ കുറച്ച് കടലാസ് ഉണ്ടെന്ന്. അപ്പോൾ അത് തിന്ന് തീർന്ന് കഴിഞ്ഞിനെങ്കിൽ ഉള്ളിലേക്ക് വരേന്. പിന്നെയുള്ളൊരു കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഒക്കെ വലിച്ചിട്ടിട്ടുള്ള ഒരു ഡീപ് ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ തന്നെ ഞങ്ങൾക്ക് സംഗതി പിടികിട്ടില്ലേ, നല്ലൊരു ഉഗ്രൻ ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോ ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.